സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം. മദ്യനയത്തിൽ ഇളവ് തേടാൻ 2.5 ലക്ഷം വീതം നൽകാൻ ബാർ ഉടമകളോട് സംഘടനാ നേതാവ് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് 24 ലഭിച്ചത്. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ ഈ ഓഡിയോ സന്ദേശം അയച്ചത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തതായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവരെ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. പുറത്തു വന്നത് സംഘടന സസ്പെൻഡ് ചെയ്ത അംഗത്തിന്റെ ശബ്ദരേഖയാണ് എന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ വിശദീകരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ഇടുക്കിയിലെ അനുമോൻ അടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. അപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. ഡ്രൈഡേ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയം ത്തിൻ്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഷഫീദ്, ഇതിലിപ്പോൾ ഈ അനിമോൻ എന്ന ഇടുക്കി ജില്ലയിലെ നേതാവിന്റെ സംഭാഷണത്തിൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു ബാർ ഉടമയുടെ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നുണ്ട്. വേറൊരു വലിയ ഗ്രൂപ്പ് ഇതിനോടകം നൽകിയതിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ആ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്കറിയാം അത്തരം ചില പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അസോസിയേഷൻ സംസ്ഥാന നേതാക്കളൊക്കെ അത് തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിൽ ചില ഇടപാടുകൾ നടന്നുവെന്ന മട്ടിൽ തന്നെയാണ് ഈ ഭാരവാഹി സംസാരിക്കുന്നത്. ഇത് UDF സർക്കാരിൻ്റെ കാലത്ത് ബാർ കോഴ അതിൻ്റെ 2-ാം ഭാഗം എന്ന നിലയിൽ തന്നെ വേണമോ കാണാൻ? അതിലെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിയുടെ ഒക്കെ പ്രതിരോധം അത് എന്താണ്, ഈ ആരോപണങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്നതാണോ, ആ നിലയിൽ പ്രതിരോധിക്കുന്നതാണോ ആ വിശദീകരണം? വിജയകുമാർ, ഇക്കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം UDF സർക്കാരിന്റെ കാലത്തെ ബാർ കോഴ ആരോപണം നമുക്ക് അനുഭവമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്ന നേതാവ് അടക്കം ഈ UDF സർക്കാരിന്റെ കാലത്തെ കോഴ ആരോപണത്തിന്റെ പേരിൽ അവരുടെ മുൻ സംഘടനയിൽ നിന്ന് പിരിഞ്ഞുപോയ ആൾക്കാരാണ്. അതിനുശേഷമാണ് അവർ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ രൂപീകരിക്കുന്നതും. ഇനി ഈ അനിമോൻ എന്ന് പറയപ്പെടുന്നയാൾ ആ സംഘടനയുടെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റുമാണ്. ഇടുക്കിയിലെ അവരുടെ ഗ്രൂപ്പിൽ, ബാർ ഉടമകളുടെ ഗ്രൂപ്പിലാണ് ആ ശബ്ദ സന്ദേശം അയക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു ഓഡിയോ രേഖ അയക്കുന്നത്. മാത്രവുമല്ല ഇന്നലെ കൊച്ചിയിൽ വെച്ച, പാലാരിവട്ടത്ത് വെച്ച ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചുമാണ് ശബ്ദരേഖ എന്ന ആധികാരികമായി പറയുകയാണ് അനിമോൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രവുമല്ല ഡ്രൈഡേ ഒഴിവാക്കാൻ, അതേപോലെ തന്നെ സമയക്രമം, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ, ഇത് രണ്ടുമായി ഒരാൾ 2.5 ലക്ഷം രൂപ നൽകണം, അങ്ങനെ ഇടുക്കിയിൽ നിന്ന് ഒരാൾ നൽകി, മറ്റൊരു ഗ്രൂപ്പ് ഒരു വലിയ എമൗണ്ട് നൽകി എന്നുള്ള വിവരങ്ങളൊക്കെ ആ ശബ്ദരേഖയിലുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിച്ച ആ രീതി, അതായത് ആ സംഘടന അതിനെ പ്രതിരോധിക്കുന്നത് അനിമോനെ വിഭാഗീയത പ്രവർത്തനങ്ങളുടെ പേരിൽ
കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം അയാൾ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. മാത്രവുമല്ല പണപ്പിരിവ്, അതായത് അനുകൂലമായ മദ്യനയം നേടിയെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവിന് നിർദ്ദേശിച്ചിട്ടില്ല എന്നും, മാത്രവുമല്ല ഈ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് നിർദ്ദേശിച്ചുവെന്നും ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വി സുനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വാഭാവികമായും ആ വിഷയത്തിലാണ് അവർ തമ്മിലുള്ള തർക്കങ്ങൾ പോകുന്നത്. അതായത് അപ്പാടെ അനിമോനെ തള്ളുകയാണ് ആ സംഘടന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി, രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ച മാത്രമാണ് നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം നടക്കും, സർക്കാർ അതിനെ ഗൗരവമായി കാണും, തുടർ നടപടി സ്വീകരിക്കുമെന്ന് സംശയമില്ലാതെ മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദമാകും ആയി മാറി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം ഇത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല അക്കാര്യത്തിൽ ഒരുപക്ഷെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി സർക്കാർ സൂക്ഷ്മത അക്കാര്യത്തിൽ പുലർത്തും. അടുത്ത മാസം 10-11 തീയതികളിലാണ് മന്ത്രി എം പി രാജേഷ് ബാർ ഉടമകളുടെ പ്രതിനിധികളുമായി അടക്കം ചർച്ച വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥതല ചർച്ചയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അതിൻ്റെ തീയതി ഇന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് വരുന്ന ഇത്തരം ഒരു വലിയ കോഴ ആരോപണം അത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കും. പ്രതിപക്ഷം ഇതിനോടകം അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്.